ഇന്നത്തെ വീഡിയോ റിയൽമീടെ തേർട്ടീൻ സീരീസിനെ പറ്റിയാണ് ട്വൽവ് സീരീസിൽ നിന്ന് കാര്യമായ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല എന്നിരുന്നാലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറേ ഫീച്ചേഴ്സൊക്കെ ആയിട്ടാണ് തേർട്ടീൻ സീരീസ് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് റിയൽമി തേർട്ടീൻ സീരീസിനെ പറ്റിയുള്ള വീഡിയോ ആണ് റിയൽമി തേർട്ടീൻ പ്രോ തേർട്ടീ പ്രോ പ്ലസ് ഈ രണ്ട് ഫോണുകളിൽ എത്രത്തോളം വ്യത്യാസം വരുന്നുണ്ട് എന്നതിനെക്കുറിച്ചാണ് ആദ്യം തന്നെ പറയട്ടെ നിങ്ങൾ റിയൽമി ട്വൽവ് പ്രോ പ്ലസ് അല്ലെങ്കിൽ ട്വൽവ് ഒക്കെ എടുക്കാനിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഫോൺ തന്നെയാണ് തേർട്ടീൻ പ്രോ കാരണം ഇനി അതെടുത്താൽ മതി കാരണം പഴയതായി ട്വൽവ് സീരീസ് പഴയതായി അപ്പോൾ തേർട്ടീൻ പ്രോയിലാണ് കുറച്ചും കൂടി കൂടി അപ്ഡേറ്റുകളും ഫീച്ചേഴ്സുകളൊക്കെ കൂടുതൽ എക്സ്ട്രാ കിട്ടുക കുറച്ചും കൂടി നല്ല ബെറ്റർ ആയിട്ടുള്ള പ്രോസറും തേർട്ടീൻ പ്രോയിലാണ് വരുന്നത് അപ്പോൾ പ്രോസറൊക്കെ നോക്കി എടുക്കുന്നവർക്ക് തേർട്ടീൻ പ്രോ എടുക്കാവുന്നതാണ് കാര്യമായ വലിയ ക്യാമറ ഫീച്ചേഴ്സുകളിലൊന്നും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലൊക്കെ ചേഞ്ചുകൾ ചെറിയ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് ചേഞ്ചുകൾ വരുത്തിയിട്ടുണ്ട് ഡിസൈൻ വേസിൽ കാണാൻ രണ്ട് സെയിമാണ് ട്വൽവ് പ്രോയും തേർട്ടീൻ പ്രോയും സെയിം സാധനമാണ് ഡിസൈൻ കണ്ടുകൊണ്ട് മനസ്സിലാവില്ല ഐഫോൺ പോലെ തന്നെ ആക്കിയിട്ടുണ്ട് വരും ഏകദേശം എല്ലാം ഒരേപോലെ തന്നെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉള്ളിലുള്ള ഫീച്ചേഴ്സാണ് മാറ്റം വരുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് തേർട്ടീൻ പ്രോയും പ്രോ പ്ലസും ആണ് വ്യത്യാസങ്ങൾ നോക്കാൻ പോകുന്നത് പ്രോയിലും പ്രോ പ്ലസ്സിലും ഡിസ്പ്ലേയുടെ കഴിഞ്ഞ് പറയുകയാണെങ്കിൽ സെയിം ആണ് ഒരു വ്യത്യാസവും വരുന്നില്ല സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ച് വരുന്ന ഒ എൽ ഇ ഡി ഡിസ്പ്ലേയാണ് വരുന്നത് നൂറ്റി ഇരുപത് വേർഡ്സ് റിഫ്രഷ് ഏറ്റിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഏകദേശം നയൻറ്റി ത്രീ പെർസെൻറ്റേജ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത് ഒ എൽ ഇ ഡി ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിലൊന്നും പറയാനില്ല അടിപൊളി എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ ടച്ച് സാംബ്ലിങ് റേറ്റിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ നൂറ്റി ഇരുപത് ഹേർട്സ് മുതൽ അതുപോലെ തന്നെ രണ്ടായിരം ഹേർസ് വരെ സപ്പോർട്ട് ചെയ്യുന്ന ടച്ച് സാമ്പിളിംഗ് റേറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രൈറ്റ്നസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് നിറ്റ്സ് ആയിരിക്കും നോർമൽ ബ്രൈറ്റ് ബ്രൈറ്റ്നസ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഡയറക്റ്റ് സൺലൈറ്റിൽ അല്ലെങ്കിൽ ഒരു ഹൈ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് രണ്ടായിരം ഇനിറ്റ്സ് വരെ ഇതിന് ഹൈ ബ്രൈറ്റ്നസ് എടുക്കാൻ കഴിയും പക്ഷെ നമ്മൾ നോർമൽ യൂസ് ചെയ്യുമ്പോൾ സിക്സ് ഹൺഡ്രഡ് അതായത് അറുന്നൂറ് ഇനിസിനും ആയിരത്തി ഇരുന്നൂറ് മിനിറ്റ്സിനും ഇടയിലായിട്ടായിരിക്കും ബ്രൈറ്റ്നസ് കാണുക പക്ഷെ നമ്മൾ നല്ല സൺലൈറ്റിലോട്ട് അല്ലെങ്കിൽ വെളിച്ചു ഉള്ളിടത്തോട്ട് പോകുമ്പോൾ മാത്രമായിരിക്കും ഈ ഒരു രണ്ടായിരം ഇനിസിന്റെ എഫക്റ്റ് മനസ്സിലാകുക അപ്പം നോർമൽ യൂസിൽ നമുക്ക് ഈ രണ്ടായിരം എഫക്റ്റ് ഒന്നും മനസ്സിലാവില്ല കാരണം അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ തേർട്ടീൻ പ്രോയിൽ ട്വൽ ക്യാമറ സെറ്റപ്പും തേർട്ടീൻ പ്രോ പ്ലസിലോട്ട് വരുമ്പോൾ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും വരുന്നുണ്ട് ഈ പ്രോ പ്ലസിൽ നമുക്കൊരു എക്സ്ട്രാ ലെൻസ് എന്ന രീതിയിൽ പെരിസ്കോപ്പിക് ക്യാമറ കിട്ടുന്നുണ്ട് ഇതാണൊരു ബെസ്റ്റ് അല്ലെങ്കിൽ ഇതാണൊരു വ്യത്യാസം മറ്റേ നേരത്തെ കണ്ട ട്വൽ സീരീസിലെ പോലെ തന്നെ അവിടെ സിക്സ്റ്റി ഫോർ എം ബിയുടെ ആണെങ്കിൽ ഇവിടെ അമ്പത് എം ബിയുടെ പെരിസ്കോപ്പിക് ക്യാമറ കിട്ടുന്നു ഇതാണ് മാറ്റം വരുന്നത് ലെങ്സിനെ പറ്റി പറയുകയാണെങ്കിൽ തേർട്ടി പ്രോയിൽ വരുന്നത് അമ്പത് എം ബിയുടെ സോണി എൽ വൈ ടി ലിഥിയ സിക്സ് ഹൺഡ്രഡ് എന്ന് പറയുന്ന സോണി സോണിയുടെ സെൻസർ കിട്ടുന്നുണ്ട് ഒ എ എസ് ക്യാമറയുടെ സപ്പോർട്ട് വരുന്നുണ്ട് അതായത് വീഡിയോയിലും ഇമേജിലും ഒ എസിൻ്റെ സപ്പോർട്ട് നമുക്ക് കിട്ടും അപ്പോൾ കുറച്ചും കൂടി ലോ ലൈറ്റിലേക്ക് നല്ല ബെറ്റർ ആയിട്ടുള്ള ഇമേജുകളും അതുപോലെ ഷെയ്ഡുകൾ കുറഞ്ഞൊക്കെയുള്ള ഇമേജുകൾ നമുക്ക് കിട്ടും നോയ്സ് വളരെ കുറയ്ക്കാൻ കഴിയുന്നു ഈ ഒ എസിൻ്റെ ഇതുള്ളതുകൊണ്ട് ലാർ അതായത് ഒ എസ് ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ വെളിച്ചം ലെൻസിലോട്ട് കട യും അതെല്ലാം ബെറ്റർ ആയിട്ടുള്ള ഇമേജുകൾ എടുക്കാൻ കഴിയുകയും ചെയ്യും അതുപോലെ തന്നെ രണ്ടാമത് വരുന്ന ക്യാമറ എട്ട് മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് വരുന്നത് എട്ട് മെഗാ പിക്സലിൻ്റെ ക്വാളിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു മീഡിയം ക്വാളിറ്റി എന്നല്ലാതെ ഒരു എക്സ്ട്രാ അല്ലെങ്കിൽ അമ്പത് എം ബിയുടെ ആ ഒരു ക്വാളിറ്റി ഒന്നും എട്ട് മെഗാ പിക്സലിന് കിട്ടില്ല ഒരു നോർമൽ ക്വാളിറ്റി ഒരു ലോ ലൈറ്റ് പെർഫോമൻസിക്ക് വളരെ കുറവായിരിക്കും എന്തായാലും ലൈറ്റ് നല്ല ലൈറ്റ് ഉള്ളിടത്ത് നല്ല ഇമേജ് കിട്ടും എന്നല്ലാതെ വേറെ കാര്യങ്ങളെ വ്യത്യാസങ്ങളൊന്നും എട്ട് എം ബി കൊണ്ട് കാര്യമായിട്ടില്ല സെൽഫി ക്യാമറയിലോട്ട് വരികയാണെങ്കിൽ മുപ്പത്തി രണ്ട് എം ബിയുടെ സെൽഫി ക്യാമറയാണ് വന്നിരിക്കുന്നത് സോണി സെൻസർ എന്ന് പറഞ്ഞിട്ടുള്ള ഏത് സെൻസർ എന്നോ ഏത് വേരിയൻ്റ് എന്നൊന്നും പറഞ്ഞിട്ടില്ല എഫ് ടു പോയിൻറ്റ് ഫോർ അപ്രോച്ചറിൽ വരുന്ന ഒരു നോർമൽ സെൻസറാണ് അതായത് നമ്മൾ റിയൽമിയിൽ പണ്ട് മുതലേ കണ്ടുവരുന്ന ആ മുപ്പത്തിരണ്ട് എംബിയുടെ ക്യാമറ അത് തന്നെയാണ് വരുന്നത് പിന്നെ നമുക്ക് സെൽഫി ക്യാമറയിലും റിയർ ക്യാമറയിലും കൂടിയായിട്ട് ഫോർ കെറ്റ് തേർട്ടി എഫ് പി എസ് ആണ് മാക്സിമം എടുക്കുന്ന എടുക്കാൻ പറ്റുന്ന വീഡിയോ സപ്പോർട്ട് വരുന്നത് അത് രണ്ടിലും സെയിമാണ് ഫോർ കെ ട് തേർട്ടി എഫ് പി എസ് ആണ് മാക്സിമം വരുന്നത് അതുപോലെ സ്റ്റെബിലൈസേഷൻ ഇ ഐ ഒ എസ് പ്ലസ് ഒ ഐ എസിൻ്റെയൊക്കെ സപ്പോർട്ട് വരുന്നുണ്ട് ഫോർ കെ വീഡിയോസ് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ സിനിമാറ്റിക് മോഡ അങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സുകളെല്ലാം വരുന്നുണ്ട് ഒരു ഒരു വീഡിയോ ഫീച്ചേഴ്സ് എല്ലാം തന്നെ രണ്ടിലും സെയിം ആയിട്ട് തന്നെ വരുന്നുണ്ട് പ്രോസറിനെ പറ്റി ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം ട്വൽവ് പ്രോയിലും പ്രോ പ്ലസിലും സെയിം പ്രോസർ തന്നെയാണ് വരുന്നത് സ്നാപ്ഡ്രാഗിൻ്റെ സെവൻ എസ് ജെൻ ടു എന്ന് പറഞ്ഞ പ്രോസർ ആണ് വരുന്നത് ടു പോയിൻറ്റ് ഫോർ ജി ഗെച്ച് ക്ലോക്ക് സ്പീഡ് വരുന്ന ഒരു ഫോർ നാനോമീറ്റർ ടെക്നോളജിയിൽ വരുന്ന ഒരു പ്രോസസറാണ് അത്യാവശ്യം ഈ ഒരു റേഞ്ചിൽ അതായത് ഇരുപത്തയ്യായിരം രൂപ മുപ്പതിനായിരം രൂപ റേഞ്ചിൽ പണ്ട് നേരത്തെ മുതലും ഉപയോഗിച്ച് വരുന്ന ഒരു പ്രോസസറാണ് ഈ സെവൻ എസ് ജെൻ ടു എന്ന് പറയുന്നത് കണ്ടുവരുന്ന വരുന്ന പ്രോസറാണ് റെഡ്മി തേർട്ടീൻ പ്രോയിലേക്ക് ഈ ഇതേ സെയിം പ്രോസർ തന്നെയാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ലാഗൊന്നും ഇല്ലാത്ത നല്ല പെർഫോമൻസ് തരുന്ന ഒരു പ്രോസസ് തന്നെയാണ് എന്ന് പറയാം

പിന്നെ ഇത് രണ്ട് വേരിയൻറ്റിൽ വരുന്നുണ്ട് ഒന്ന് ഗ്ലാസ് വേരിയൻറ്റും ഒന്ന് ലെതർ വേരിയൻറ്റും ഇതിന് ഏകദേശം രണ്ട് വേരിയൻറ്റിന് തിക്നെസ്സൊക്കെ സെയിമാണ് സെവൻ പോയിൻറ്റ് നയൻ എം എം തന്നെ തിക്നെസ് വരുന്നത് ബാരോ ഏകദേശം സെയിമാണ് അതായത് ലെതർ വേരിയൻറ്റിലോട്ട് വരുമ്പോൾ നൂറ്റി എൺപത്തി മൂന്ന് നൂറ്റി എൺപത്തി അഞ്ച് ആ ഒരു രീതിയിലാണ് വെയിറ്റ് വരുന്നത് മറ്റ് ഗ്ലാസ് വേരിയൻ്റിലോട്ട് വരുമ്പോൾ നൂറ്റി തൊണ്ണൂറ് ഗ്രാമോളം വെയിറ്റ് വരുന്നുണ്ട് അതായത് രണ്ട് മോഡലുകളും ഇരുന്നൂറ് ഗ്രാമിന് താഴെയാണ് വെയിറ്റ് വരുന്നത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ് അപ്പോൾ കയ്യിലേക്ക് പിടിക്കുകയെന്ന് പറഞ്ഞാൽ സ്ലിം ആയിട്ടുള്ള ഫോൺ തന്നെയാണ് തേർട്ടീനും തേർട്ടീൻ പ്രോ പ്ലസും 일란산에. തേർട്ടീ പ്രോയിൽ നമുക്ക് ട്വൽവ് ജി ബി റാം അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി റോം എന്നിങ്ങനെ വേരിയൻറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഇരുപത്തി ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് തേർട്ടീൻ പ്രോയുടെ വരുന്നത് അടുത്ത പ്രോ പ്ലസിൻ്റെ സ്പെസിഫിക്കേഷനിലോട്ട് വരികയാണെങ്കിൽ ഡിസ്പ്ലേ സെയിം ആണ് ഡിസ്പ്ലേയുടെ പറ്റി ഞാൻ പറയുന്നില്ല ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത് അമ്പത് എംബിൻ്റെ സോണി ലിദിയ സിക്സ് ഹൺഡ്രഡ് എന്ന് പറയുന്ന പെരിസ്കോപ്പിക് ലെൻസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എഫ് ടു പോയിൻറ്റ് ടു ഓപ്രോച്ചറിൽ വരുന്ന ലെൻസ് ആണ് വന്നിരിക്കുന്നത് ഇരു എഴുപത്തി മൂന്ന് എം എം ആണ് ഇതിൻ്റെ ഫോക്കോ ലെന്ത് വരുന്നത് അപ്പം നമുക്ക് പല ഫോക്കൽ ലെന്തിലുള്ള ഇമേജുകൾ എടുക്കാൻ പറ്റും അതുപോലെ ഇതിൽ ത്രീ എക്സ് വരെ ഒപ്റ്റിക്കൽ സൂമിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ പെരിസ്കോപ്പിക് ലെൻസ് ഉപയോഗിക്കുന്നുണ്ട് ഈ പെരിസ്കോപ്പിക് ലെങ്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഒപ്റ്റിക്കൽ സൂമിങ് അതുപോലെ തന്നെ നല്ല ബൊക്കെ എഫക്റ്റുകളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും ഈ ഓപ്റ്റിക്കൽ സൂമിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒപ്റ്റിക്കൽ സൂമിലെ ലെൻസുകൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ആ ഒരു സൂമിങ് നടത്തുന്നത് അതായത് ലെൻസ് സൂം സൂമാകുന്നത് പറച്ചു നമ്മൾ ഡിജിറ്റൽ സൂമിങ്ങിലാണെങ്കിൽ നമ്മളൊരു ഇമേജ് എടുത്തിട്ട് സാധാ സ്ക്രീനിൽ സൂം ചെയ്യുന്ന ആ ഒരു എഫക്റ്റിൽ തന്നെയായിരിക്കും അത് സൂം സൂമാകുക അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ സൂമിൻ പിക്സൽ എങ്ങനെ കാണാൻ കഴിയും അതായത് അതിൻ്റെ ക്ലാരിറ്റി പോകും മറ്റേ ലെൻസ് സൂം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡിസ്പ്ലേയിലല്ല സൂമ്മാകുന്നത് അപ്പം ത്രീ എക്സ് വരെയൊക്കെ ഓപ്റ്റിക്കൽ സൂമിങ് സപ്പോർട്ടാവും ത്രീ എക്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നോർമൽ ഡിജിറ്റൽ സൂമിങ്ങിലോട്ട് മാറുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ത്രീ എക്സ് സൂമിങ് ക്വാളിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം ലെൻസുകളൊക്കെ ഉപയോഗിക്കണം പേരിസ്കോപ്പിക് ലെൻസുകളൊക്കെ ഉള്ളതുകൊണ്ട് ഹൺഡ്രഡ് എക്സ് നൂറ്റി ഇരുപത് എക്സ് വരെയൊക്കെ സൂം ചെയ്യാൻ പറ്റും അത്യാവശ്യം ക്വാളിറ്റി കുറയാതെ തന്നെ സൂമിങ് ചെയ്യാൻ പറ്റും ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഉപയോഗം ഇതിൻ്റെ മെയിൻ ക്യാമറ വരുന്നത് അമ്പത് എം ബിയുടെ തന്നെയാണ് മെയിൻ ക്യാമറ വരുന്നത് അതും സോണിയുടെ സെവൻ സീറോ വൺ എന്ന് പറഞ്ഞ ലിജ്യ സെൻസർ തന്നെയാണ് വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് ഇമേജിലും അതുപോലെ വീഡിയോയ്ക്കും ഒ എസിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട് അപ്പോൾ മെയിൻ ക്യാമറ അമ്പത് ആണ് പെരിസ്കോപ്പി ക്യാമറയും അമ്പത് എം ബി കിട്ടുന്നുണ്ട് പിന്നെ എട്ട് എം ബിയുടെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് വരുന്നത് അൾട്രാ വൈഡ് വൈഡാങ്കിളിൻ്റെ ക്വാളിറ്റി രണ്ടിലും സെയിം ആയിരിക്കും എട്ട് എം ബിയേ വരുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ക്യാമറ സെറ്റപ്പ് വരുന്നത് ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ ആണ് മുപ്പത്തിരണ്ട് എം ബിയുടെ സെൽഫി ക്യാമറയാണ് വരുന്നത് ഈ വീഡിയോ ഇതിലെല്ലാം തന്നെ അതായത് ബാക്കിലും ഫ്രണ്ടിലും എല്ലാം നമുക്ക് ഫോർ കെ ആയിട്ട് തേർട്ടി എഫ് എസ് ആണ് മാക്സിമം എടുക്കുന്നത് സിനിമാറ്റിക് മോഡ് അങ്ങനെയുള്ള കുറേ എഫക്റ്റുകളൊക്കെ വരുന്നുണ്ട് കുറേ വീഡിയോ എഫക്റ്റുകളൊക്കെ വരുന്നുണ്ടാവും കുറേ ഫോട്ടോ എഫക്റ്റുകളും ഇതെല്ലാം കുത്തിനറച്ചാണ് വരുന്നത് പിന്നെ കുറേ ഫീച്ചേഴ്സുകളൊക്കെ ഉണ്ടാവും ഇതിലെല്ലാം തന്നെ പ്രോസറിനെ പറ്റി പറയുന്നില്ല സെയിം പ്രോസറാണ് വരുന്നത് സെവൻ എസ് ജൻ ടു തന്നെയാണ് പ്രോയിലും പ്രോ പ്ലസിലും വരുന്നത് പിന്നെ ബാറ്ററി കപ്പാസിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ പ്രോ പ്ലസിലോട്ട് വരുമ്പോൾ അയ്യായിരത്തി ഇരുന്നൂറ് എം എച്ച് ബാറ്ററി തന്നെയാണ് വരുന്നത് പക്ഷേ എൺപത് വോട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് വരുന്നുണ്ട് വൈഫൈ സിക്സ് ബ്ലൂടൂത്ത് വേർഷൻ ഫൈവ് പോയിൻറ്റ് ടു ഒപ്റ്റിക്കൽ ഇമേജ് ഫിംഗർ പ്രിൻ്റ് ഒക്കെയാണ് വരുന്നത് അപ്പോൾ ഇതിലൊന്നും വലിയ കാര്യമായ വ്യത്യാസം വരുന്നില്ല അതുപോലെ തന്നെ വെയിറ്റിലും കാര്യമായ വ്യത്യാസം വരുന്നില്ല കാരണം സെയിം ബാറ്ററി കപ്പാസിറ്റി ആയതുകൊണ്ട് തന്നെ രണ്ടിലും സെയിം വെയിറ്റ് തന്നെയാണ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് ഗ്രാമാണ് ഗ്ലാസ് വേരിയൻറ്റിൻ്റെ വെയിറ്റ് അല്ലാതെ വേരിയന്റിന്റെ വെയിറ്റ് ആണെങ്കിൽ നൂറ്റി എൺപത്തഞ്ച് ഗ്രാം ആ റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഏകദേശം മുപ്പതിനായിരം രൂപയിലാണ് സ്റ്റാർട്ടിങ് വരുന്നത് അപ്പോൾ മുപ്പതിനായിരം രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഫോൺ തന്നെയാണ് തേർട്ടീൻ പ്രോ പ്ലസ് കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സൂമിങ്ങും ഇമേജുകളും ഒ എ ഐസ് പെരിസ്കോപ്പിക് ലെൻസൊക്കെ കിട്ടുന്നത് മുപ്പതിനായിരം രൂപയ്ക്ക് വേറെ ബ്രാൻഡുകളിലൊന്നും കിട്ടുന്നില്ല ഇപ്പം ഇതിലും പെർഫോമൻസ് കിട്ടുമായിരിക്കും പക്ഷേ ഈ ഒരു ക്യാമറ ക്വാളിറ്റി എന്തായാലും മുപ്പതിനായിരം രൂപയ്ക്ക് കിട്ടും വേറെ ബ്രാൻഡിൽ കിട്ടുമെന്ന് തോന്നുന്നില്ല അപ്പോൾ നല്ലൊരു ക്യാമറ ഫോൺ നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് തേർട്ടീൻ പ്രോ പ്ലസ് അതുപോലെ തന്നെ തേർട്ടീൻ പ്രോയും കുഴപ്പമില്ല നല്ല ക്യാമറ തന്നെയാണ് അപ്പോൾ ഇരുപത്തി രൂപ റേഞ്ചിലാണ് തേർട്ടീൻ പ്രോ വരുന്നത് ഇതിലെല്ലാം തന്നെ നമുക്ക് ഇപ്പോൾ പന്ത്രണ്ട് ജി ബി അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി റോം എന്നിങ്ങനെ രണ്ട് വേരിയൻറ്റുകൾ എടുക്കാവുന്നതാണ് അതിൻ്റെ എല്ലാം പ്രൈസ് വരും ഏകദേശം മുപ്പത്തി ആറായിരം രൂപ റേഞ്ചിലോട്ട് പോകും അപ്പം നിങ്ങൾക്ക് എങ്ങനെയുണ്ട് തേർട്ടീൻ പ്രോ തേർട്ടീൻ പ്രോ പ്ലസ് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക അതിൻ്റെ അഭിപ്രായങ്ങൾ എനിക്കൊരു അഭിപ്രായം ഉള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ തേർട്ടീൻ പ്രോ പ്ലസിലോട്ട് വരുമ്പോൾ എന്തായാലും പ്രോസസ്സറിൽ ഒരു ചേഞ്ച് വരുത്താമായിരുന്നു കാരണം തേർട്ടീൻ പ്രോയിൽ സെയിം പ്രോസർ തന്നെ തേർട്ടീൻ പ്രോ പ്ലസിൽ ഇടണ്ടായിരുന്നു കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു എയ്റ്റ് എസ് ജെൻ ത്രീ ആ ഒരു റേഞ്ചിലേക്കുള്ള ഒരു പ്രോസർ ഇട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടി എന്തായിരുന്നു ഒരു കുറച്ചും കൂടി പെർഫോമൻസ് കിട്ടിയേനെ കാരണം അത്ര ക്യാമറ സെറ്റപ്പൊക്കെ വരുമ്പോൾ ആ ഒരു ഔട്ട് പുട്ടിൽ എന്തായാലും കുറച്ചും കൂടി ബെറ്റർ ആയേനെ എയ്റ്റ് എസ് ജൻ ത്രീ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്നിരുന്നാലും കുഴപ്പമില്ല ആ ഒരു റേഞ്ചിൽ ബെസ്റ്റ് തന്നെയാണ് മുപ്പത് രൂപ റേഞ്ചിലാണ് ഓഫർ പ്രൈസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മേടിക്കാൻ പറ്റിയ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ തന്നെയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യില്ല ചാനൽ സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നതായിരിക്കും ബൈ